بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد പ്രിയ കുട്ടികളെ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ നന്നായി പഠിക്കുന്നുണ്ട് നന്നായി വായിക്കുന്നുണ്ട് നന്നായി കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ് എന്തെങ്കിലും കൺഫ്യൂഷനുകളോ എന്തെങ്കിലും സംശയങ്ങളോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് തുറന്ന് പറയുകയും ആവശ്യമായ സംശയ നിവാരണങ്ങൾ നടത്തുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് തുസ്തർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ തുസ്തർ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ഒരു യുദ്ധത്തിന് ആ പേര് വന്നിട്ടുണ്ട് തുസ്തർ യുദ്ധം എന്ന് ചരിത്രത്തിൽ കാണാം തുസ്തർ എന്ന് കേട്ടാൽ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാദിമായിരുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ അറിയാമല്ലോ മഹാനവർകൾ കരയാൻ തുടങ്ങും തുസ്തർ എന്ന് കേട്ടാൽ മഹാനവർകൾക്ക് കരച്ചിൽ വരും ജീവിതാവസാനം വരെയും തുസ്തർ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ മഹാനായ അനസ് ഇബ്നു മാലിക് കരയാൻ തുടങ്ങും എന്താണ് കാരണം തുസ്തർ എന്നത് പേർഷ്യയിലെ ഒരു പട്ടണമാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ അനുയായികളായ മുസ്ലിമീങ്ങളും പേർഷ്യൻ സാമ്രാജ്യവും തമ്മിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോരാട്ടമായിരുന്നു തുസ്തർ യുദ്ധം ഏകദേശം 1.5 വർഷക്കാലം നീണ്ട ഉപരോധം നീണ്ട പരിശ്രമം നീണ്ട പോരാട്ടം നടന്നു തുസ്തർ എന്ന് പറയുന്ന പേർഷ്യൻ മണ്ണിൽ ഒരു വലിയ കോട്ടയുണ്ടായിരുന്നു ആ കോട്ടയായിരുന്നു ആ സാമ്രാജ്യത്വത്തെ ശക്തിപ്പെടുത്തി എല്ലാ ശത്രുക്കളിൽ നിന്നും പ്രതിരോധിച്ച് നിർത്തിയിരുന്നത് ആ കോട്ട ഉപരോധിക്കുകയും ആ കോട്ട തകർത്ത് കോട്ടയുടെ അകത്തേക്ക് കടക്കാനുള്ള മുസ്ലിം വിശ്വാസികളുടെ ശ്രമം 1.5 വർഷം നീണ്ടു എന്നാണ് 1.5 ലക്ഷത്തോളം വരുന്ന പേർഷ്യൻ സൈന്യവും 30,000 വരുന്ന മുസ്ലിം സൈന്യവും അതിശക്തമായ പോരാട്ടത്തിലാണ് 1.5 കൊല്ലം ആ പോരാട്ടം നീണ്ടു നിൽക്കുകയാണ് അങ്ങനെ അവസാനം ഒരു പ്രഭാതത്തോടടുത്ത സമയത്ത് സുബഹിയുടെ മുമ്പുള്ള ഒരു നേരത്ത് അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് 1.5 വർഷക്കാലയളവുകൾ കൊണ്ട് ഉണ്ടാക്കിയ ആ പ്രതിരോധത്തിന് ഫലം കാണുകയും അള്ളാഹു ആ കോട്ടക്കകത്തേക്ക് വിശ്വാസികൾക്ക് കടക്കാനും കോട്ട പിടിച്ചടക്കാനും പേർഷ്യൻ സാമ്രാജ്യത്വത്തെ കീഴ്പ്പെടുത്താനും 1.5 ലക്ഷത്തോളം വരുന്ന ആളുകളെ തറപറ്റിക്കാനും സാധിച്ചു എന്നാണ് വലിയ അനുഗ്രഹങ്ങളുണ്ടായി അള്ളാഹുവിൻ്റെ വലിയ ഔദാര്യമുണ്ടായി മുസ്ലിമീങ്ങൾക്ക് ശക്തമായ വിജയത്തിൻ്റെ ധ്വജ പാറിക്കുന്ന അർത്ഥത്തിൽ വലിയ സന്തോഷവുമുണ്ടായി പക്ഷേ സുബഹിയോടടുത്ത സമയമായതുകൊണ്ട് തന്നെ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ സുബഹി നഷ്ടപ്പെട്ടു പോയി ആ യുദ്ധത്തിൽ പങ്കെടുത്ത അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ സുബഹി അങ്ങ് നഷ്ടപ്പെട്ടു പോയി പടച്ചോനെ യുദ്ധത്തിൻ്റെ സമയമാണ് ശക്തമായ പോരാട്ടത്തിൻ്റെ രണാങ്കണത്തിൽ പ്രത്യേകിച്ച് ആ കോട്ട കീഴടക്കാനുള്ള അവസാനത്തെ അതിശക്തമായ പോരാട്ടം നടക്കുന്നതിൻ്റെ ഇടയിൽ പലരുടെയും കൂട്ടത്തിൽ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ സുബഹി കലായിപ്പോയി പടച്ചോനെ മഹാനായ അനസ് ഇബ്നു മാലിക്കിന് വല്ലാത്ത വിഷമമായിപ്പോയി ജീവിതത്തിൽ ഇന്നേ വരെ ഒരു സുബഹി പോലും കലാക്കാത്ത ഒരിക്കൽ മാത്രം നഷ്ടപ്പെട്ടു പോയ ആ സുബഹിയെക്കുറിച്ച് ഓർത്ത് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പിന്നെ ജീവിതകാലം ഉടനീളം കരഞ്ഞു എന്നാണ് സത്യത്തിൽ യുദ്ധത്തിൻ്റെ വേളയാണ് അള്ളാഹു പ്രത്യേകമായ അഫു കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ എക്സ്ക്യൂസ് കൊടുക്കുന്ന സന്ദർഭമാണ് യുദ്ധത്തിൽ പേടിയുടെ നമസ്കാരമുണ്ട് എങ്ങനെയെങ്കിലും പറ്റാവുന്ന പോലെയൊക്കെ നിസ്കരിക്കാം അങ്ങനെ ഒരുപാട് എക്സ്ക്യൂസുകളൊക്കെ ഉണ്ടാകും പക്ഷേ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സുബഹി നഷ്ടപ്പെടുന്ന ദിവസമായിരുന്നു അത് അത് നഷ്ടപ്പെട്ടതോടുകൂടി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പിന്നെ
കരച്ചിലായി. ആര് തുസ്തർ യുദ്ധത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞാലും അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയും, വമാ തുസ്തർ എന്തു തുസ്തർ, ലഖദ് ലാത് മിന്നി സ്വലാത്തു സുബ്ഹി, എൻ്റെ സുബ്ഹി നമസ്കാരം നഷ്ടപ്പെട്ടു പോയല്ലോ, അന്ന് എൻ്റെ സുബ്ഹി നഷ്ടമായിപ്പോയല്ലോ. മാ വദിത്തു അന്നലി ദുനിയാ ജമീഅൻ ബിഹാദിഹി സ്വലാ, ആ സുബ്ഹി നമസ്കാരത്തിന് പകരം എനിക്ക് ദുനിയാവിലുള്ളത് മുഴുവനും കിട്ടിയാലും എനിക്കതിന് പകരമാവുകയില്ല. എനിക്ക് ആ സുബ്ഹി നമസ്കാരത്തിന് സമാനമായ ദുനിയാവിലെ ഒരു വസ്തുവും കിടപിടിക്കുകയില്ല. എനിക്ക് വേണ്ടത് ആ സുബ്ഹി നമസ്കാരം നഷ്ടപ്പെട്ടു പോയത് തിരിച്ചെടുക്കലായിരുന്നു. പടച്ചവനെ, അതെനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ. അതിന് പകരമായി ലോകത്ത് എന്തു തന്നെ വന്നാലും, ദുനിയാവ് ഒട്ടുക്ക വന്നാലും എനിക്ക് മതിയാവുകയില്ല, ഇഷ്ടപ്പെടുകയില്ലെന്ന് മഹാനായ ഖാദിമുർ റസൂൽ സയ്യിദുന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. നോക്കൂ നിങ്ങൾ, ഒരു സുബഹി നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിൽ, ഒരു സുബഹി ഖളാ ആയിപ്പോയതിൻ്റെ പേരിൽ ജീവിതകാലം ഉടനീളം പിന്നെ ഓർത്ത് കരഞ്ഞുപോയ സഹാബിമാർ, നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? നമസ്കാരത്തോടുള്ള നമ്മുടെ നിലപാടെന്താണ്? നമ്മുടെ ആഭിമുഖ്യം എങ്ങനെയാണ്? നമസ്കാരങ്ങൾ കൃത്യമായി നമ്മൾ നിർവഹിക്കുന്നിടത്ത് അലംഭാവം കാണിക്കാറുണ്ടോ? നിങ്ങളൊക്കെ ഇപ്പോൾ വീടുകളിലാണ്, കോളേജുകളിലേക്ക് വരാൻ പറ്റാത്ത സമയമാണ്, സാഹചര്യമാണ്. നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ മക്കളെ, നിങ്ങളൊരിക്കലും അലംഭാവം വരുത്തിപ്പോകരുത്, ഒരിക്കലും ഉപേക്ഷ വരുത്തിപ്പോകരുത്. സുബഹി ആണെങ്കിലും ഇഷ ആണെങ്കിലും മറ്റ് ഏത് വഖ്തുകളാണെങ്കിലും, പ്രത്യേകിച്ച് അത് രണ്ടും പലപ്പോഴും നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ അഞ്ച് വഖ്ത് നമസ്കാരം വളരെ കൃത്യമായി, എന്തു തിരക്കാണെങ്കിലും എന്തു കാര്യമാണെങ്കിലും നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ജാഗ്രതയുള്ളവരായി മാറണം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമമായി നമുക്ക് തോന്നേണ്ടത് ഏതെങ്കിലും ഒരു വഖ്ത് എപ്പോഴെങ്കിലും ഖളാ ആയാലാണ്. ഖളാ ആയാൽ ഉടനെ തന്നെ നമ്മളത് ഖളാ വീട്ടണം. നമുക്കൊരുപാട് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ നമസ്കാരങ്ങളുണ്ടെങ്കിൽ ഓരോ ദിവസവും നമ്മളത് ഖളാ വീട്ടണം. നിങ്ങളിപ്പോൾ 10, 15, 16 വയസ്സൊക്കെ ആയില്ലേ? നിങ്ങൾ പ്രായപൂർത്തിയായതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും സ്കൂളുകളിലും മറ്റൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് നമസ്കരിക്കാൻ പറ്റാതെ നഷ്ടപ്പെട്ടു പോയ നമസ്കാരങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് ഖളാ വീട്ടണം. ഓരോ ദിവസവും ളുഹറിൻ്റെ കൂടെ ഒരു വട്ടം കൂടി ളുഹർ ഖളാ ആയിട്ട് നമസ്കരിക്കാം. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ ഏതെങ്കിലും ഒരു ളുഹർ വീടിക്കോളും. അങ്ങനെ വീണ്ടെടുക്കാൻ നമുക്ക് ശ്രമിക്കാൻ കഴിയണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് നമസ്കാരത്തിൻ്റെ മഹത്വവും അത് ഒഴിവാക്കിയാലുണ്ടാകുന്ന ഭവിഷ്യത്തുകളും അതിൻ്റെ ഗൗരവവും കുറിച്ചുള്ള കാര്യമാണ്. നോക്കൂ നിങ്ങൾ, അൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ഉദ്ധരിക്കുകയാണ്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ തതഹറ, ആരെങ്കിലും ശുദ്ധിയായാൽ, തതഹറ എന്ന് പറഞ്ഞാൽ ശുദ്ധിയായി, അതായത് കുളിക്കാനുള്ളവർ കുളിച്ചു, വുളു ചെയ്യാനുള്ളവർ വുളു ചെയ്തു എന്നർത്ഥം. ശുദ്ധിയായി, വലിയ ശുദ്ധിയിൽ നിന്നും ചെറിയ ശുദ്ധിയിൽ നിന്നുമൊക്കെ മുക്തനായി. ഫീ ബൈത്തിഹി, തൻ്റെ സ്വന്തം വീട്ടിൽ നിന്നും വുളു ചെയ്തു. സുമ്മ മഷ, പിന്നെ നടന്നുപോയി. ഇലാ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാ, അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ നിന്നുള്ള ഒരു ഭവനത്തിലേക്ക്, അതായത് പള്ളിയിലേക്ക് നടന്നുപോയി. വീട്ടിൽ നിന്നും വുളു ചെയ്തു എന്നിട്ട് പള്ളിയിലേക്ക് നടന്നുപോയി. ലിയഖ്ലിയ ഫരീളതൻ, ഒരു ഫർള് നമസ്കാരം വീട്ടാൻ വേണ്ടി. ലിയഖ്ലിയ പറഞ്ഞാൽ വീട്ടാൻ വേണ്ടി. ഫരീളതൻ, ഫർള് നമസ്കാരം, മിൻ ഫറായിലില്ലാ, അള്ളാഹു നിർബന്ധമാക്കിയ അഞ്ച് വഖത്ത് നമസ്കാരങ്ങളിൽ ഒരു നമസ്കാരം വീട്ടാൻ വേണ്ടി ആരെങ്കിലും നടന്നു പോയാൽ. കാനത്ത് ഖത്വതാഹു, അവൻ്റെ രണ്ട് കാലടികളുമായിരിക്കുന്നു. ഖത്വതാ, അവൻ്റെ രണ്ട് കാലടികളും ആയിരിക്കുന്നു. ഇഹ്ദാഹുമാ, ഒന്ന്, തഹുത്തു ഖതീഅതൻ, ഒന്ന് ഒരു പാപത്തെ ഇല്ലാതെയാക്കുകയും. വൽ ഉഖ്ര, മറ്റൊന്ന്, തർഫഉ ദറജതൻ, ഒരു ദറജയെ അവൻ ഉയർത്തിക്കൊടുക്കുകയും ചെയ്യുന്നു. എന്താ പറഞ്ഞത്? നമ്മൾ വുളു ചെയ്തു, വീട്ടിൽ നിന്നും വുളു ചെയ്തു. പള്ളിയിൽ പോയാൽ വുളു ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വീട്ടിൽ നിന്നും വുളു ചെയ്ത് പോകലാണ് പ്രത്യേകമായി സുന്നത്തുള്ളത്. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് വയ്ക്കുന്ന ഓരോ ചവിട്ടടികൾക്കും പ്രതിഫലമാണ്. വുളുവിൻ്റെ
ശുദ്ധമായ രീതിയിലാണ് നമ്മൾ നമസ്കാരത്തിലേക്ക് വേണ്ടി പള്ളിയെ ലക്ഷ്യം വെച്ച് പോവുകയാണ്. അപ്പോൾ നമ്മുടെ രണ്ട് ചവിട്ടടികളിൽ എഹ്ദാഹുമ, ഒന്ന് തഹത്തു ഖതിയത്തൻ, ഒരു പാപത്തെ നമുക്ക് പൊറുപ്പിച്ചു തരുന്നു. ഒരു കാല് വെച്ചാൽ നമ്മുടെ ഒരു പാപം പൊറുക്കുന്നു. വല്ലുഹറ, മറ്റൊരു കാല് തർഫഉ ദറജതൻ, ഒരു പദവിയെ നമുക്ക് ഉയർത്തിത്തരികയും ചെയ്യുന്നു. നമ്മൾ നടന്നു പോകുമ്പോൾ പോലും നമുക്ക് പുണ്യമാണ്. റവാഹു മുസ്ലിം. ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആണുങ്ങൾ, ആൺകുട്ടികളൊക്കെ പള്ളിയിൽ തന്നെ ചെന്ന് നമസ്കരിക്കുക. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ പള്ളികൾ അടക്കപ്പെട്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വീട്ടിൽ നമസ്കരിക്കുക. അല്ലാത്ത സമയങ്ങളിൽ പള്ളിയിൽ തന്നെ ചെന്ന് നടന്നു ചെന്ന് നമസ്കരിക്കാൻ ശ്രമിക്കുക. പെൺകുട്ടികൾ പിന്നെ സ്വാഭാവികമായും വീടുകളിലാണല്ലോ നമസ്കരിക്കൽ അവർക്ക് അഫ്ദലായിട്ടുള്ളത്. വബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് ഏറ്റവും ഖൈർ അവരുടെ വീടുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് ആ നിയത്തോടുകൂടി വീട്ടിൽ നമസ്കരിച്ചാൽ നിങ്ങൾക്ക് ആ പ്രതിഫലം കിട്ടും, നിങ്ങൾക്കും കിട്ടും. നിങ്ങൾ പ്രത്യേകം എക്സ്ക്യൂസ് കിട്ടിയിട്ടുള്ള, പ്രത്യേകം സംവരണം കിട്ടിയിട്ടുള്ള, പ്രത്യേകം ഓഫർ കിട്ടിയിട്ടുള്ള ആളുകളാണ്. നിങ്ങൾക്കങ്ങനെ നടന്നുപോയി പുറത്തു പോയിട്ടൊന്നും ആ കൂലി കിട്ടേണ്ടതില്ല. നിങ്ങൾക്ക് വീട്ടിൻ്റെ ഉള്ളിലിരുന്നാൽ തന്നെ അല്ലാഹു ആ പ്രതിഫലം തരും. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നോക്കൂ മറ്റൊരു ഹദീസ്. വഅൻ നബി മൂസ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന അഅളമൻ നാസി അജ്റൻ ഫിസ്സലാത്തി അബഅദുഹും ഇലൈഹാ മംഷാ. ഇന്ന അഅളമൻ നാസി അജ്റൻ, ആളുകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള ആൾ, അജ്റ് പറഞ്ഞാൽ പ്രതിഫലം, അഅളം പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന. അപ്പോൾ ആളുകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള ആൾ ഏത് വിഷയത്തിൽ? ഫിസ്സലാത്തി, നമസ്കാരത്തിൽ. അബഅദുഹും, അവരിൽ ഏറ്റവും വിദൂരത്തുള്ള ആളാണ് ഇലൈഹ, ആ നമസ്കാരത്തിലേക്ക്. മംഷാ, നടത്തത്താൽ. നടത്തത്താൽ എത്ര വിദൂരത്തുണ്ടോ, ഏറ്റവും വിദൂരത്തുള്ള ആൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം. പള്ളിയിലേക്ക് വരുന്ന കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിദൂരത്തുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം. കാരണം അവരത്രയും സമയം നടക്കുകയും അത്രയും പ്രയാസപ്പെട്ട് വരികയും ചെയ്യുകയാണല്ലോ. അപ്പോൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം. ഫഅബഅദുഹും, പിന്നെ അവരെക്കാളും തൊട്ടു താഴെ ദൂരമുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ദൂരം, പിന്നെ തൊട്ടു താഴെയുള്ള ദൂരക്കാർക്ക്, പിന്നെ തൊട്ടു താഴെയുള്ള ദൂരക്കാർക്ക്, അങ്ങനെ അങ്ങനെ ആണ്. പള്ളിയുടെ അടുത്ത് തന്നെ വീടുണ്ടാകണം എന്നാഗ്രഹിക്കുന്ന നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ അതുതന്നെ വാശി പിടിക്കേണ്ട ആവശ്യമില്ല. പള്ളിയിൽ നിന്നും ദൂരത്താണെങ്കിലും അത്രയും ദൂരം പള്ളിയിലേക്ക് നടന്നു വരാനുള്ള അവസരവും പ്രതിഫലവും നമുക്ക് കിട്ടുന്നുവല്ലോ എന്ന് വിചാരിച്ച് സന്തോഷിക്കുകയാണ് വേണ്ടത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ പരമാവധി പള്ളിയിലേക്ക് നടന്നുപോയി നമസ്കരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. വല്ലദീ യൻതളിറു സ്വലാത്ത, നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വല്ലദീ, ഒരുത്തൻ, യൻതളിറു സ്വലാത്ത, അവൻ നമസ്കാരത്തെ പ്രതീക്ഷിക്കുന്നു, നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ഹത്താ യുസല്ലിയഹ, അങ്ങനെ അവൻ നമസ്കരിക്കുന്നത് വരെ. മൽ ഇമാമി, ഇമാമിനോടുകൂടെ. അപ്പോൾ പള്ളിയിൽ വന്നു നിസ്കരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇമാം എത്തിയിട്ടില്ല. ഇമാമ് ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോയതായിരിക്കും. അപ്പോൾ ഇമാമ് വരുവോളം നമസ്കരിക്കാൻ വേണ്ടി കാത്തിരുന്നാൽ അവൻ അഅളമു അജ്റൻ, അവനാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളയാൾ. മിനല്ലദി, ഒരുത്തനേക്കാളും. യുസല്ലിഹ, അവൻ വേഗം നിസ്കരിക്കുന്നു. സുമ്മയനാമു, പിന്നെ വേഗം പോയിട്ട് ഉറങ്ങുന്നു അവനേക്കാളും. ഏയ്, നമ്മൾ പള്ളിയിൽ വന്നു, നമുക്ക് വേണമെങ്കിൽ നിസ്കരിച്ചിട്ട് വേഗം പോയിട്ട് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാം, അല്ലേ? അല്ലേ, ഇമാമിനെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ വേഗം നിസ്കരിച്ച് വേഗം പോയി കിടന്നുറങ്ങുന്നവനേക്കാളും ശ്രേഷ്ഠതയാണ് ആര്? ഇമാമിനെ കാത്തിരുന്നുകൊണ്ട് നമസ്കരിക്കുന്ന ആളെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇമാമിനെ കാത്തിരിക്കണം. പള്ളിയിലെ ഉസ്താദ് ചിലപ്പോൾ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒരു ഇമാമിനെ കിട്ടുവോളം കാത്തിരിക്കാം, അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട ഇമാമ് വരാൻ ഒരു അരമണിക്കൂർ പിടിക്കും, നമുക്കാണെങ്കിൽ സമയമില്ല. നമ്മൾ ആ സമയം അവിടെ കാത്തിരിക്കുക, ഇമാമിന് വേണ്ടി കാത്തിരിക്കുകയും ജമാഅത്തായി നമസ്കരിക്കുകയും ചെയ്യുക. അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം. മുത്തഫഖുൻ അലൈഹി. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. ഇനി നോക്കൂ മറ്റൊരു ഹദീസ്. വഅൻ അനസ് റളിയല്ലാഹു അൻ, മഹാനായ അനസ് റളിയല്ലാഹു അൻഹുനെ തൊട്ട് ഉദ്ധരിക്കുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അഖ്ഖറ ലൈലത്തൻ,
ഒരു ദിവസം ഒരു രാത്രി നബി തങ്ങൾ പിന്തിപ്പിച്ചു. സലാത്തുൽ ഇശാഇ, ഇശാ നമസ്കാരം, അഖറ പറഞ്ഞാൽ പിന്തിപ്പിക്കുക. ഇലാ ശത്രിൽ ലൈലി, രാവിൻ്റെ ഒരു ഭാഗത്തേക്ക്. രാത്രിയെ വ്യത്യസ്ത ഭാഗങ്ങളാക്കി, രണ്ടോ മൂന്നോ ഭാഗങ്ങളാക്കിയാൽ അതിലൊരു ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്തിച്ചു എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ടാണ്, സാധാരണ നിസ്കരിക്കുന്നതിനേക്കാളും കുറച്ച് കഴിഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചത്. അത്രയും പിന്തിച്ചു എന്നർത്ഥം. എന്തെങ്കിലും ആവശ്യത്തിന് പോയതായിരിക്കും. നബിയാണല്ലോ അവിടുത്തെ ഇമാം. സുമ്മ അഖ്ബല അലൈന, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ബിവജ്ഹിഹി, നബി തങ്ങളുടെ വജ്ഹ് കൊണ്ട് വന്ന്, നേരിട്ട് വന്നു എന്നർത്ഥം. ഇവിടെ നബി തങ്ങൾ നേരിട്ട് വന്നു. ബഅദമാ സുമ്മ അഖ്ബല അലൈന, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളിലേക്ക് മുന്നിട്ടു, നിസ്കാരം കഴിഞ്ഞിട്ടിട്ടാ. ബിവജ്ഹിഹി, മുഖാമുഖം നേരിട്ടു എന്നർത്ഥം. അഖ്ബല ബിവജ്ഹിഹി എന്ന് പറഞ്ഞാൽ മുഖാമുഖം നേരിട്ടു. ബഅദമാ സല്ല, നമസ്കരിച്ചതിന് ശേഷം. അപ്പം നബി തങ്ങൾ വരാൻ വൈകി, കുറച്ചു നേരം പിന്തിച്ചു, പിന്നെ വന്നു, നിസ്കരിച്ചു, നിസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങളോട് മുന്നിട്ടു. ഫഖാല, എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, സല്ലന്നാസു വറഖദു, ജനങ്ങൾ നിസ്കരിച്ചു, കുറേ ആളുകൾ നിസ്കരിച്ചു. വറഖദു, പിന്നെ അവർ കിടന്നുറങ്ങി. റഖദ പറഞ്ഞാൽ ഉറങ്ങി എന്നർത്ഥം. പക്ഷെ വലം തസാലു ഫീ സ്വലാത്തിൻ, പക്ഷെ നിങ്ങളായിക്കൊണ്ടേയിരുന്നു. ഫീ സ്വലാത്തിൻ, നമസ്കാരത്തിലായിക്കൊണ്ടേയിരുന്നു. മുന്തു തളർത്തുമൂഹ, നിങ്ങൾ ആ നമസ്കാരത്തെ പ്രതീക്ഷിച്ച സമയം മുതൽ. എന്താ പറഞ്ഞത്? ഇമാമ് കുറച്ച് ലേറ്റായപ്പോൾ വേഗം നിസ്കരിച്ച് പോയി കിടന്നുറങ്ങിയവർ, അവർ ഉറങ്ങി. പക്ഷെ നിങ്ങൾ കാത്തിരുന്നല്ലോ, നിങ്ങൾ ഞാൻ വരുവോളം കാത്തിരുന്നല്ലോ. നിങ്ങളാ കാത്തിരുന്ന സമയം മുതൽ തന്നെ നമസ്കാരത്തിലായിരുന്നു. അപ്പോൾ നമസ്കാരത്തിന്, ജമാഅത്തിന് ഇമാമ് വരുവോളം നമ്മൾ കാത്തിരുന്നാൽ ആ സമയം മുഴുവനും നമ്മൾ നമസ്കാരത്തിലാണ്. നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിലും നമ്മൾ നമസ്കാരത്തിലാണ്. അതാണ് വലം തസാലു, നിങ്ങളായിക്കൊണ്ടേയിരുന്നു. ഫി സ്വലാത്തിൻ, നമസ്കാരത്തിലായിക്കൊണ്ടേയിരുന്നു. മുന്തു തളർത്തുമൂഹ, നിങ്ങൾ ആ നമസ്കാരത്തെ പ്രതീക്ഷിച്ചത് മുതൽ തന്നെ. റവാഹുൽ ബുഖാരിയു. അടുത്ത ഹദീസ് നോക്കൂ. വൻ നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന അസ്ഖല സ്വലാത്തിൻ അലൽ മുനാഫിഖീന, മുനാഫിഖീങ്ങളുടെ മേൽ ഏറ്റവും പ്രയാസകരമായ നമസ്കാരം. അസ്ഖൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രയാസകരമായത്. സ്വലാത്തുൽ ഇഷാഇ വ സ്വലാത്തുൽ ഫജരി, ഇഷാ നമസ്കാരവും സുബഹ് നമസ്കാരവുമാകുന്നു. അവർക്കത് വളരെ പ്രയാസമാണ്. കാരണം കുറച്ച് കഷ്ടപ്പെടണം, സുബഹിക്ക് എണീറ്റ് വരണ്ടേ. മുനാഫിഖീങ്ങളുടെ മനസ്സിൽ നിഫാഖല്ലേ, ആളുകളെ കാണിക്കാൻ വേണ്ടി മാത്രം നിസ്കരിക്കുന്നവരാണവർ അല്ലേ. അപ്പോൾ സുബഹിക്കൊക്കെ എണീറ്റ് വന്നിട്ട് നിഫാഖ് കാണിച്ച് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടാണ്. ഇഷാവും രാത്രി വൈകി എല്ലാവരും വീട്ടിലെത്തുന്ന സമയമാണല്ലോ, അപ്പോഴും പള്ളിയിൽ പോയി നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ മുനാഫിഖീങ്ങളുടെ മേൽ പ്രയാസകരമാണ്. വലവ് അലമൂന, അവരറിഞ്ഞിരുക അറിയുകയാണെങ്കിൽ, മാ ഫീഹിമ, ആ രണ്ട് നമസ്കാരങ്ങളിലുമുള്ള മഹത്വം, ലഅതൗഹുമ, അവർ ആ രണ്ട് നമസ്കാരങ്ങളിലേക്കും വരുമായിരുന്നു. വലൗ ഹബ്വൻ, നരങ്ങിയിട്ടാണെങ്കിലും എത്ര വൈക്കാത്തവനാണെങ്കിലും, ആ സുബഹിയുടെയും ഇഷായിൻ്റെയും മഹത്വം ശരിക്കും അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ നരങ്ങിയിട്ടാണെങ്കിലും വരുമായിരുന്നു. വലഖദ് ഹമംതു, റസൂലുള്ള പറയാൻ, വലഖദ് ഹമംതു, നിശ്ചയമായും ഞാൻ ഉദ്ദേശിച്ചു, അൻ ആമുറ, ഞാൻ വിചാരിച്ചു, അൻ ആമുറ ബിസ്സലാത്തി, നിസ്കാരം കൊണ്ട് ആളുകളോട് കൽപ്പിച്ചിട്ട്, ഫതുഖാമ, നിസ്കാരം അങ്ങനെ നിർവഹിക്കപ്പെടുക, സുമ്മ ആമുറ റജുലൻ, പിന്നെ ഞാൻ ഒരാളോട് കൽപ്പിക്കുക, ഫയുസല്ലിയ ബിന്നാസി, അങ്ങനെ അയാൾ ജനങ്ങളുമായി നിസ്കരിക്കട്ടെ. അതായത് ഞാനിങ്ങനെ വിചാരിച്ചു, നിസ്കാരത്തിന് സമയമായി കഴിഞ്ഞാൽ ആളുകളോടൊക്കെ നിസ്കരിക്കാൻ വേണ്ടി ഇഖാമത്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് ഒരാളെ ഏർപ്പാടാക്കിയിട്ട് ഇമാമാക്കിയിട്ട് അവർ നിസ്കരിക്കുകയാണെങ്കിൽ, സുമ്മ അൻതലിഖ, പിന്നെ ഞാൻ പോവുക, ഇൻതലഖ പറഞ്ഞാൽ പോയി നടത്തുക, സുമ്മ അൻതലിഖ, പിന്നെ ഞാൻ പോവുക, മഴീ, എൻ്റെ കൂടെ ബിരിജാലിൻ, കുറേ ആളുകളെയും കൂട്ടിയിട്ട്, കുറച്ച് ആൾക്കാരെയും കൂട്ടിയിട്ട് ഞാൻ പോവുക, മഅഹും, അവരുടെ കൂടെയുണ്ട്, ഹുസമും മിൻ ഹതബിൻ, കുറച്ച് വിറകുകെട്ടുകൾ, ഹുസ്മത്തുൻ ജമ്മു ഹുസമുൻ, കെട്ട് കെട്ടുകൾ എന്നർത്ഥം. ഹുസം ഹതബ് പറ വിറക്, കുറച്ച് വിറകുകെട്ടുകളുമായിട്ട് ഞാൻ പോവുക, ഇലാ ഖൗമിൻ,
ഒരു ഖൗമിലേക്ക് ലാ യഷ്ഹദൂന അവർ സാക്ഷികളാകുന്നില്ല സ്വലാത്ത നമസ്കാരത്തിന്. അതായത് നിസ്കാരത്തിന് വരാത്ത ആളുകളുടെ അടുത്തേക്ക് നിസ്കാര സമയമായാൽ ആരെങ്കിലും ഇമാമത്ത് നിർത്തിയിട്ട് കുറച്ച് ആൾക്കാരും കൂട്ടിയിട്ട് കുറച്ച് വിറക് കെട്ടുകളുമായിട്ട് നിസ്കരിക്കാത്തവരുടെ വീടുകളിൽ ചെന്നിട്ട് ഫഉഹരിഖ അലൈഹിം ബുയൂതഹും അവരുടെ വീടുകളെ കത്തിച്ചു കളയാൻ ബിന്നാരി തീ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചു, ഞാൻ വിചാരിച്ചു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അതങ്ങൾ പറയാൻ പിന്നെ വേണ്ടെന്ന് വെച്ചതാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അതങ്ങൾ പറയാൻ നിസ്കരിക്കാത്തവരുടെ ഗൗരവത്തെക്കുറിച്ച് പറയാൻ. നിസ്കാര സമയമായിട്ട് പള്ളിയിൽ ഇമാം റസൂലാണല്ലോ, വേറെ ആരുടെങ്കിലും നിസ്കാരത്തിന് വേണ്ടി ഇമാമായി നിർത്തിയിട്ട് കുറച്ച് ആളുകളെയും കൂട്ടിയിട്ട് ഒരു കെട്ട് അല്ലെങ്കിൽ കുറച്ച് കെട്ടുകൾ വിറകുകളുമായി ചെന്ന് നിസ്കരിക്കാത്ത ആളുകളുടെ വീടുകളെ കത്തിച്ചാമ്പലാക്കാൻ മതിയെ ചാമ്പലാക്കാമായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചതാണ്. പിന്നെ റസൂൽ അത് ഒഴിവാക്കിയതാണ്. ഈ ഉമ്മത്തിൻ്റെ മേൽ അങ്ങനെ ഒരു കഠിന ഒരു കഠിനമായ നിലപാട് സ്വീകരിക്കേണ്ടെന്ന് കരുതി റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം മാത്രങ്ങൾ അത് ഉപേക്ഷിച്ചതാണ്. അപ്പോൾ അത്ര ഗൗരവമാണ് നമസ്കാരം, നമസ്കാരത്തിൻ്റെ വിഷയം അത്രയും ഗൗരവമാണ്. അത് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം. ഇനി നോക്കൂ കുറച്ച് വാക്കുകൾ. ഖത്വത്തുൻ, നമുക്കിനി ഇതിൻ്റെ ബാക്കി കുറച്ച് ഹദീസുകൾ കൂടി തന്നെയുണ്ട്. ഈ സ്വലാത്ത് എന്ന ഈ ഭാഗത്തിൽ തന്നെ കുറച്ച് ഹദീസുകളുണ്ട്. ഇൻഷാല്ലാ നമുക്കതൊരു മറ്റേ അടുത്ത ക്ലാസ്സിൽ പറയാവുന്നതാണ്. കുറച്ച് വാക്കുകൾ കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. ഖത്വത്തുൻ, ചവിട്ടടി, ജമ്മ് ഖത്വാത്തുൻ. പിന്നെ ഹത്ത യഹുത്തു, ഹത്ത പറഞ്ഞാൽ ഒഴിവാക്കി എന്നർത്ഥം. ഹത്ത യഹുത്തു, ഒരു പാപത്തെ ഒഴിവാക്കി എന്ന് പറയാം. ഇൻതദറ, കാത്തിരുന്നു, പ്രതീക്ഷിച്ചു എന്നൊക്കെ അർത്ഥം. ഷത്രുൻ, ഭാഗം. റഖദ, ഉറങ്ങി. ഹബ യഹ്ബു, ഇത്രയും വാക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഹദീസുകൾ വളരെ കുറച്ച് ഹദീസുകൾ മാത്രമാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാല്ലാ കുറച്ച് ഹദീസുകൾ കൂടി നമുക്ക് ഈ പാഠത്തിൽ ബാക്കിയുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാവുന്നതാണ്. അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീക്ക് നൽകട്ടെ. നമസ്കാരം നിലനിർത്തുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരത്തെക്കുറിച്ച് അള്ളാഹു ഖുർആനിലൊക്കെ പറയുമ്പോൾ വെറുതെ നിസ്കരിക്കുന്നവരെന്നല്ല, വയുഖീമൂന സ്വലാത്ത എന്നാണ്. നിസ്കാരം നിലനിർത്തുന്നവർ, നിസ്കാരത്തെ സൂക്ഷിക്കുന്നവർ, എപ്പോഴെങ്കിലും നിസ്കരിക്കുക, എന്നെങ്കിലും നിസ്കരിക്കുക, അതല്ല, കൃത്യമായി നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ കൃത്യത പുലർത്തുന്നവർ എന്നാണ് പലപ്പോഴും അള്ളാഹു ഖുർആനിൽ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ പരിചയപ്പെടുത്തുമ്പോൾ പറയാറുള്ളത്. അള്ളാഹു നമ്മെ നമസ്കാരക്കാർ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മഹാനായ അനസ് ഇബ്നു മാലിക്കിന് തുസ്തർ യുദ്ധത്തിൽ ഒരു സുബഹി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നഷ്ടപ്പെട്ട വേദനയിൽ ജീവിതകാലം മുഴുവനും തുസ്തറെന്ന് കേട്ടാൽ കരഞ്ഞു കഴിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ നമസ്കാരം നിലനിർത്തുന്നവരിൽ, നമസ്കാരം കലാകാനുള്ള സാഹചര്യമില്ലാത്തവരിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരും നിങ്ങളുടെ ഉമ്മയും ബാപ്പയും നിങ്ങളുടെ കൊച്ചനുജന്മാരും അനുജത്തിമാരും ഒക്കെ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ, പ്രത്യേകിച്ച് വീട്ടിലുള്ളവരൊക്കെ ഒരുമിച്ച് ചേർന്ന് ജമാഅത്തായി വീട്ടിൽ തന്നെ നമസ്കരിക്കാൻ പരമാവധി ശ്രമിക്കുക. 7 വയസ്സായാൽ നിസ്കാരത്തെക്കുറിച്ച് കൽപ്പിക്കണം. ഒരു വാപ്പയും ഒരു ഉമ്മയും മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമസ്കാരം. 7 വയസ്സായാൽ നിസ്കരിക്കണം. എന്നിട്ടോ 10 വയസ്സ് പൂർത്തിയായിട്ട് നിസ്കരിക്കുന്നില്ലെങ്കിൽ അടിക്കണം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം മാത്രങ്ങൾ കുട്ടികളെ സാധാരണ അടിക്കരുത് എന്നാണ് പറയാറുള്ളത്. പക്ഷേ അടിക്കണം എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞിട്ടുള്ളത് നമസ്കാരത്തിൻ്റെ വിഷയത്തിലാണ്. ഒരാൾ ഒരു കുട്ടിയെ ഇങ്ങനെ അടിക്കുന്നുണ്ട്. അപ്പം നബിതങ്ങൾ പറയുന്നുണ്ട്, ലാ തദ്രിബിൽ ഗുലാം, കുട്ടി അടിക്കല്ലേ, ലിഅന്നഹു യുസല്ലി, ആ കുട്ടി നിസ്കരിക്കുന്ന കുട്ടിയാണ്, നിസ്കരിക്കുന്ന കുട്ടിയെ നിങ്ങൾ അടിക്കേണ്ടതില്ല. നമ്മൾ നിസ്കാരത്തിന് അടിക്കൂല, നിസ്കാരം ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ അടിക്കൂല, ബാക്കി കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കുട്ടികളെ അടിക്കും അല്ലേ. പാല് തട്ടിക്കളഞ്ഞാൽ കുട്ടിയെ അടിക്കും, ഗ്ലാസ് താഴെ വീണ് പൊട്ടിയാൽ കുട്ടിയെ അടിക്കും, എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കുട്ടിയെ നമ്മൾ അടിക്കാറുണ്ട്. നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് ഇന്നേ വരെ നിങ്ങൾ രക്ഷിതാക്കളിൽ നിന്നും ഒരടി കിട്ടിയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലേ. ആ നമസ്കാരം ഉപേക്ഷിച്ചാലാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം മാത്രങ്ങൾ അടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നിസ്കരിക്കുന്ന കുട്ടികൾ നല്ല കുട്ടികളാണ്,
അതുകൊണ്ട് അവനെ അടിക്കേണ്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നിസ്കരിക്കുന്ന കുട്ടിയാണ് അവൻ. കാരണം ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ഷായി വൽ മുങ്കർ, എല്ലാവിധ തമ്മാടിത്തരങ്ങളെ തൊട്ട് എല്ലാവിധ തിന്മകളെ തൊട്ട് നമസ്കാരം മനുഷ്യനെ സംരക്ഷിക്കുന്നു എന്നാൽ അല്ലേ. അഞ്ചു നേരവും നിങ്ങളുടെ വീട്ടുമുറ്റത്തുകൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ടെന്നും ആ പുഴയിൽ നിങ്ങൾ അഞ്ചു നേരവും കുളിക്കുകയും ചെയ്യുന്നുണ്ടെന്നും സങ്കല്പിക്കുക. എന്നാൽ നിങ്ങളുടെ ശരീരത്തിൽ വല്ല അഴുക്കും അവശേഷിക്കുമോ സഹാബ? ഇല്ല നബിയെ, അഞ്ചു നേരം വീട്ടുമുറ്റത്തുകൂടെ ഒഴുകുന്ന പുഴയിൽ ഒരാൾ കുളിച്ചാൽ അയാളുടെ ശരീരത്തിൽ പിന്നെ വല്ല അഴുക്കുമുണ്ടാകുമോ? അതുപോലെയാണ് നമസ്കാരം, അതുപോലെയാണ് നമസ്കാരം. അസ്സലാത്തുൽ ഖംസു, അഞ്ചു വഖത്ത് നമസ്കാരം നമ്മുടെ അവകൾക്കിടയിലുള്ള പാപങ്ങളെ മുഴുവനും പൊറുപ്പിക്കാൻ കാരണമാകുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് നിലനിർത്താനുള്ള തൗഫീക്ക് തരട്ടെ. അള്ളാഹു നമ്മേവരെയും നമസ്കാരം നിലനിർത്തുന്നവർ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ബാക്കി ഹദീസുകൾ നമുക്ക് ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇൻഷാ അള്ളാഹ് അള്ളാഹു നമ്മേവരെയും ഖൈറിൻ്റെ അഹ്ലുകാർ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വ ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.